സെർജിയോ റാമോസിന് ചുവപ്പാണിഷ്ടം. അതിൽ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന പോരാട്ട വീര്യമുണ്ട്. എതിരാളികൾ ഭയക്കുന്ന പരുക്കൻ അടവുകളുണ്ട്. ആരാധകർ തലയിൽ കൈവച്ചു പോകുന്ന നിമിഷങ്ങളുണ്ട്. സ്വന്തം ടീമിൻ്റെ വിജയവും ചിലപ്പോഴെല്ലാം പരാജയങ്ങളുമുണ്ട്. കണക്കുകൾ വെച്ച് ലോക ഫുട്ബോളിലെ ഏറ്റവും പരുക്കൻ ഡിഫൻഡർ ആരാണെന്നതിന് മറ്റൊരു പേരും തിരക്കേണ്ട. അത് സ്പെയിൻ ദേശീയ ടീമിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയും ആണിക്കല്ല് സെർജിയോ റാമോസ് ഗാർസിയ തന്നെ. ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിനിടെ അയാക്സ് താരത്തെ മനഃപൂർവ്വം ഫൗൾ ചെയ്തു വീഴ്ത്തിയതെന്നാണുള്ള പ്രസ്താവനയാണ് ഏറ്റവും ഒടുവിൽ റാമോസിനെ പ്രതിക്കൂട്ടിലാക്കിയത്. പരസ്യമായ കുറ്റസമ്മതത്തിന് റാമോസിന് കിട്ടിയത് രണ്ടു മത്സരങ്ങളിൽ നിന്നുള്ള വിലക്ക്. ചാമ്പ്യൻസ് ലീഗിൽ റാമോസിൻ്റെ 38-ാം മഞ്ഞക്കാടായിരുന്നു അയാക്സിനെതിരെ കിട്ടിയത്. കരിയറിലെ 201-ാമത്തെയും. ലാലീഗയിൽ ഓരോ 2-3 മത്സരത്തിൽ റാമോസിന് കാർഡ് ലഭിക്കുന്നു എന്നാണ് കണക്ക്. പ്രതിരോധത്തെ ബുദ്ധിപരമായി കലയായി കാണുന്ന ഇറ്റാലിയൻ ശൈലികളുടെ വാഗ്ദാവല്ല റാമോസ്. എതിർനിരയുടെ പാസുകൾ മുൻകൂട്ടി കണ്ണ് മുറിച്ചിടുക എന്നതായിരുന്നു ഇറ്റാലിയൻ ഇതിഹാസ താരം മാൽദീനിയുടെ പ്ലസ്. ഫാബിയോ കന്നവാരോ മാർക്കിങ്ങിൽ അതിസമ്മർദ്ദനും. 2006 ഇറ്റാലിയൻ ലോകകപ്പ് നേടിയപ്പോൾ 690 മിനിറ്റ് കളിച്ച കന്നവാരോ ഒരു മഞ്ഞക്കാട് പോലും വാങ്ങിയില്ല. പ്രതിരോധ നിരയെ സംഘടിപ്പിച്ച് നിലനിർത്തുന്നതിൽ സമർത്ഥനായിരുന്നു മറ്റൊരു ഇറ്റാലിയൻ താരമായ ഫ്രാങ്കോ ബാരേസി. എന്നാൽ ഉറച്ചു നിന്ന് കളിക്കുക എന്നതിനേക്കാൾ ഇടിച്ചു കയറി പന്ത് സ്വന്തമാക്കുക എന്നതാണ് റാമോസിൻ്റെ സ്റ്റൈൽ. നല്ല ഉയരവും മികച്ച ശാരീരിക ശേഷിയും അപാരമായ വേഗവും റാമോസിനെ ഡിഫൻസിലെ ഫിസിക്കൽ ശൈലിയുടെ ഉസ്താദാക്കുന്നു. റാമോസ് കൂടുതൽ കാർഡുകൾ നേടുന്നതിന് കാരണവും ഇതുതന്നെ. സ്പെയിനിൻ്റെ തെക്കൻ ഭൂഭാഗത്തുള്ള ആൻഡലൂഷ്യൻ പ്രദേശത്താണ് റാമോസിൻ്റെ ജനനം. പ്രശസ്തമായ ആൻഡലൂഷ്യൻ കുതിരകളെ വളർത്തുന്ന ഒരു ഫാം ഇപ്പോഴും അവിടെ സ്വന്തമായുണ്ട്. കളിച്ചു വളർന്നത് സെവിയയിലൂടെ. 2005 സ്പാനിഷ് യുവതാരത്തിന് കിട്ടുന്ന റെക്കോർഡ് തുകയോടെ റയലിലെത്തി. 2009 ടീമിൻ്റെ 4 ക്യാപ്റ്റന്മാരിൽ ഒരാളായി. ഹൈക്കർ കസിയസ് പോയതോടെ ഫസ്റ്റ് ക്യാപ്റ്റനും. ബാഴ്സലോണയുടെ കാറ്റലൻ ദേശീയത തുടങ്ങുന്ന സ്പെയിൻ ദേശീയ ടീം മാഡ്രിഡിൻ്റെ വിലാസമാണ് റാമോസ്. അവസാന നിമിഷങ്ങളിൽ നിർണായക ഗോളുകൾ നേടി കളി മാറ്റുന്നതിലും റാമോസിന് പ്രത്യേക മികവുണ്ട്. 2014 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അത്ലറ്റിക്കോക്കെതിരെ. 2016 യുവാഫ സൂപ്പർ കപ്പ് ഫൈനലിൽ സെവിയക്കെതിരെ. 2016 എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണയ്ക്കെതിരെയെല്ലാം റാമോസ് ഇങ്ങനെ ഗോൾ നേടിയിട്ടുണ്ട്. പ്രാഥമികമായ ഡിഫൻഡറാണെങ്കിലും റയൽ മാഡ്രിഡിന് വേണ്ടി 59 ഗോളുകളും സ്പെയിനിന് വേണ്ടി 17 ഗോളുകളും നേടിയിട്ടുണ്ട് റാമോസ്. രാജ്യാന്തര കരിയറിൽ 1 ലോകകപ്പും 2 യൂറോ കപ്പും, കപ്പ് കരിയറിൽ 4 സ്പാനിഷ് ലീഗും 4 ചാമ്പ്യൻസ് ലീഗും 4 ക്ലബ് ലോകകപ്പും എന്നിങ്ങനെ മേജർ കിരീടങ്ങളെല്ലാം നേടി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.